പുൽപ്പള്ളി പാക്കത്ത് സൈനികരും കുടുംബവും സഞ്ചരിച്ച കാറിനു നേരെ കാട്ടാനയുടെ ആക്രമണം. കാറിലുണ്ടായിരുന്നവർ തലനാരിഴക്കി രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പേരാമ്പ്ര സ്വദേശിയും സൈനികനുമായ ശ്യാംപ്രസാദും കുടുംബവുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന ശ്യാംപ്രസാദ് പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. പേരാമ്പ്ര താഴെ ഏറോത്ത് വീട്ടിൽ ശ്യാംപ്രസാദ്, ഭാര്യ രമ്യ, ഒരു വയസ്സായ മകൻ നിഷാൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. കാട്ടുകൊപ്പന്റെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മാനന്തവാടി പുൽപ്പള്ളി റൂട്ടിൽ പാക്കത്ത് കുറുവാദ്വീപിലേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചായിരുന്നു ആക്രമണം. റോഡരികിലെ തേക്കിൻ തോട്ടത്തിൽ നിന്ന കൊമ്പൻ കാർ കണ്ട് പാഞ്ഞെടുക്കുകയും മുൻഭാഗമാകെ കുത്തിത്തകർക്കുകയുമായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ശ്യാംപ്രസാദിന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. സംഭവം, ഞങ്ങള് അവിടുന്ന് പേരാമ്പ്ര നിന്ന് ഇങ്ങോട്ടേക്ക് പുൽപ്പള്ളിക്ക് വരുമ്പോ നമ്മൾ വരുന്ന വഴിക്ക് ആന ഇങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കണ്ടായിരുന്നു. അടുത്തിട്ട് നമ്മളൊരു 3 കുത്തു കുത്തി കാറിന്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ വണ്ടി ഒന്ന് റേസ് ചെയ്യാപ്പോൾ പിന്നെ ആന തനിയെ കാട്ടിലേക്ക് ഓടിപ്പോയി. അത്രേ ഉണ്ടായിരുന്നു. എന്തൊക്കെ നഷ്ടങ്ങളാണ് വന്നേക്കുന്നത്? നഷ്ടങ്ങൾ ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് പോയി, സൈഡ് ഗ്ലാസ് പോയി, പിന്നെ ബോണറ്റിൽ വന്നു, മറ്റേ സൈഡ് ഡോറ്. പേരാമ്പ്രയിൽ നിന്ന് പുൽപ്പള്ളി ശശിമലയിലെ ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു ഇവർ. കാർ റേസാക്കിയ ശബ്ദം കേട്ട് കാട്ടുകൊമ്പൻ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ശ്യാംപ്രസാദും കുടുംബവും. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.